നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിസിടിവി ന്യൂസ് ഇംപാക്ട്. ചാലിശ്ശേരി പെരുമണ്ണൂർ ജി എൽ പി സ്കൂളിനടുത്ത് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന പഴയ അംഗൻവാടി കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കും. മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഗുരുവായൂരിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. ആനത്താവളം റോഡിൽ താമരയൂർ കൊണ്ടരാംവളപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് കവർച്ച. പോലീസ് അന്വേഷണം തുടങ്ങി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സ്ഥാപകൻ കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കൂറിലോസ് വലിയ ബാവയുടെ 222-ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരം. സഭയുടെ ആസ്ഥാന കേന്ദ്രമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസൻ ഇടവക ദേവാലയത്തിൽ നടന്ന പെരുന്നാൾ ആഘോഷത്തിൽ പങ്കാളികളായത് ആയിരങ്ങൾ. പട്ടാപ്പകൽ മുഖം മൂടി ധരിച്ച് വീട്ടമ്മയുടെ ദേഹത്തേക്ക് മുളക് പൊടി എറിഞ്ഞ് കവർച്ചാ ശ്രമം. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻവശം താമസിക്കുന്ന ആലഞ്ചേരി സുജിത്തിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം. പോലീസ് അന്വേഷണം ഊർജിതം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നതായി പരാതി. റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിൽ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ആനത്താവളം റോഡിൽ താമരയൂർ കൊണ്ടരാംവളപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. സർപ്പക്കാവിന് മുന്നിൽ റോഡിന് അഭിമുഖമായുള്ള പ്രധാന ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. ഇന്ന് രാവിലെ സർപ്പക്കാവിൽ വിളക്ക് തെളിയിക്കാൻ എത്തിയ ക്ഷേത്ര ഭാരവാഹികളാണ് ഭണ്ഡാരം കുത്തിത്തുറന്നതായി കണ്ടത്. എല്ലാ മാസവും ഭണ്ഡാരം തുറന്ന് പണം എണ്ണിത്തിട്ടപ്പെടുത്താറുണ്ട്. അടുത്ത ആഴ്ച തുറക്കാനിരിക്കെയാണ് പണം നഷ്ടപ്പെട്ടത്. മാസം ഏകദേശം 10,000 രൂപയോളം ലഭിക്കാറുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2 വർഷം മുമ്പും ഇതേ ഭണ്ഡാരം കുത്തിത്തുറന്നിരുന്നു. ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അമ്പലത്തിൽ വിളക്ക് വയ്ക്കാൻ വന്ന ലയ്യോങ്ങൾ കണ്ടത്, അതായത് ഭണ്ഡാരം പൊളിച്ചതായിട്ട് ഡോർ തുറന്ന് കിടക്കുന്നതായി കണ്ടത്. അപ്പോൾ ഇന്ന് ഞങ്ങളൊക്കെ അറിയിച്ചപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും വന്ന് നോക്കി പോലീസിന് വരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2-ാം തവണയാണ് ഇത് സംഭവിക്കുന്നത്. ആദ്യത്തെ തവണ ഭണ്ഡാരം പൊളിച്ചതിൽ കൂടിയിട്ട് പൈസ പോയിട്ടുണ്ടാകില്ല. ഇത് മുഴുവനായിട്ടും പൈസ പോയിട്ടുണ്ട്. ഡോർ തുറന്ന നിലയിലും കണ്ടത്. ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പരിശോധനയ്ക്ക് നടത്തുകയാണ് വെച്ചാൽ വളരെ നന്നാവും. ഒരു പുസ്തകം വെച്ചിട്ടൊക്കെ പൊട്ടിപ്പോകുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. ബാർ ഹോട്ടൽ സൂപ്പർവൈസറെ മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. മണത്തല വഞ്ചിക്കടവ് സ്വദേശികളായ മടത്തിപ്പറമ്പിൽ റഹീം, ചന്ദനപ്പറമ്പിൽ മുഹമ്മദ് എന്നിവരെയാണ് SHO ജി അജയ്കുമാറിന്റെ നിർദ്ദേശപ്രകാരം SIK ഗിരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള പോളക്കുളം റിനൈ ശ്രീകൃഷ്ണ ബാർ ഹോട്ടലിലെ സൂപ്പർവൈസർ പത്മരാജനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതികൾ മർദ്ദിച്ചത്. ബാറിന്റെ അരമതിലിൽ കയറിയിരിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ബാറിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രതികൾ ഇരുമ്പ് പൈപ്പുകളുമായി വന്ന് പത്മരാജനെ മർദ്ദിക്കുകയായിരുന്നു. അടികൊണ്ട് കയ്യിലെ എല്ലു പൊട്ടിയ പത്മരാജൻ ചികിത്സയിലാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വീണ്ടും പ്രതിപക്ഷ ബഹളം. തുറക്കുളം മാർക്കറ്റിൽ കെട്ടിടം നിർമ്മിച്ച കരാറുകാർക്ക് ബാങ്ക് ഗ്യാരണ്ടിയായുള്ള തുക തിരിച്ചു നൽകിയ അജണ്ട വീണ്ടും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തിനിടയിൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അജണ്ടകൾ വായിച്ച് അംഗീകരിച്ചതായി അറിയിച്ച് യോഗം അവസാനിപ്പിച്ചു. ജൂണിൽ ചേർന്ന യോഗത്തിൽ തുറക്കുളം മാർക്കറ്റിൽ കെട്ടിടം നിർമ്മിച്ചവർക്ക് നിക്ഷേപത്തുക തിരിച്ചു നൽകിയത് ചർച്ച ചെയ്യാതിരിക്കാനാണ് യോഗം പിരിച്ചുവിട്ടതെന്നും വിഷയം വീണ്ടും അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്നും BJP, കോൺഗ്രസ്, RMP അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കരാറുകാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയതോ തുക തിരിച്ചു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോ കൌൺസിലിനെ അറിയിച്ചിട്ടില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചകൾ കൊണ്ടുവരുന്നതെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പറഞ്ഞു. CV ശ്രീരാമന്റെ പേരിൽ സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നതിലൂടെ നഗരസഭയുടെ ആസ്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. UDF ഭരിച്ചിരുന്ന 2010-15 കാലത്താണ് തുറക്കുളം മാർക്കറ്റിൽ കെട്ടിടം നിർമ്മിച്ചത്. സീതാരവീന്ദ്രൻ പറഞ്ഞു. കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൗൺസിലിനെ തനതായ ഒരു വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ MLA നമുക്ക് ഫണ്ട് അനുവദിച്ചത് CPMന്റെ കൊടിയില്ലാത്ത ഓഫീസാക്കി മാറ്റാനാണ് എന്ന തെറ്റായ ധാരണ, അതാണ് നിങ്ങൾ
ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് നഗരസഭയുടെ സ്വന്തം പേരിലുള്ള കെട്ടിടമാക്കി മാറ്റുന്നതിനും അതിൽ നിന്നും നമ്മുടെ നഗരസഭയ്ക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഈ കൗൺസിൽ. ജൂൺ 14 ചേർന്ന കൗൺസിൽ യോഗത്തിൽ സി വി ശ്രീരാമൻ സാംസ്കാരിക സമുച്ചയത്തിന്റെ ആവർത്തന ചെലവ് വഹിക്കേണ്ട വിഷയം വോട്ടിംഗിനിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അനുവദിക്കാത്തതിനെ തുടർന്ന് കൗൺസിൽ ഹാൾ പൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധം. അന്നത്തെ അജണ്ടകളെല്ലാം അംഗീകരിച്ചെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സി വി ശ്രീരാമൻ സാംസ്കാരിക സമുച്ചയത്തിന്റെ അജണ്ട വീണ്ടും ഉൾപ്പെടുത്തിയിരുന്നു. സി വി ശ്രീരാമൻ സാംസ്കാരിക മന്ദിരം നിർമ്മിക്കുന്നതിന് 2020 ഒക്ടോബറിൽ നഗരസഭാ ഓഫീസിന് മുൻപിലുള്ള പുറമ്പോക്ക് സ്ഥലം അനുവദിക്കുന്നതിന് നൽകിയിരുന്ന നിരാക്ഷേപ സാക്ഷ്യപത്രം റദ്ദാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. അതിനുശേഷം രണ്ട് കൗൺസിലും അത് വെക്കാതെ അത് കൗൺസിലിൽ വെച്ച് ചർച്ച ചെയ്ത് കോടതി അറിയിക്കുന്നതിന് പകരം സ്വകാര്യമായി കമ്പനിക്ക് ഒരു എൻട്രി കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ കോടിക്കണക്കിന് രൂപ കിട്ടുന്നതിന് വേണ്ടി ഒരു ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു എൻട്രി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ അത് മുൻകൂർ അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. ഇത്രയും വലിയൊരു അഴിമതി ഒറ്റയ്ക്ക് ചെയർപേഴ്സൺ ആ ചെയ്തതില് ഞങ്ങൾക്കെല്ലാം തീർപ്പുണ്ട്. സിസിടിവി ന്യൂസ്, കുന്നംകുളം. പട്ടാപ്പകൽ മുഖം മൂടി ധരിച്ച വീട്ടമ്മയുടെ ദേഹത്തേക്ക് മുളക് പൊടിയെറിഞ്ഞ് കവർച്ചാശ്രമം. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻവശം താമസിക്കുന്ന ആലഞ്ചേരി സുജിത്തിന്റെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. വീട്ടുസാധനങ്ങൾ വാങ്ങിക്കുവാനായി സുജിത്ത് പുറത്തു പോയ സമയം നോക്കിയാണ് മോഷ്ടാവ് ആക്രമണം നടത്തിയത്. ഉച്ചയ്ക്ക് 2:30 സംഭവം. വാതിലിൽ തട്ടിയതിനെ തുടർന്ന് തുറന്ന സമയത്ത് മോഷ്ടാവ് പ്രീജിയുടെ മുഖത്തേക്ക് മുളകുപൊടി വിതറി ബഹളം വെച്ചതോടെ മോഷ്ടാവ് കടന്നു കളഞ്ഞു. കറുത്ത ടീഷർട്ടും പാന്റുമാണ് വേഷമെന്ന് പറയുന്നു. മുഖം ഷാൾ കൊണ്ട് മറച്ചിരുന്നതായും പ്രീജ പറഞ്ഞു. കുടുംബം ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത വീട് സന്ദർശിച്ചു. ഒരു പിടി ഇങ്ങനെ മുളകും പൊടിയാണ്, മുളക് വന്നിട്ട് തോന്നുന്നു ഇങ്ങനെ എറിഞ്ഞു എറിഞ്ഞ മെച്ചന്റെ നെഞ്ചത്തും മേലെ കയാകെ നിന്നു. അപ്പൊ ഞാൻ ആകെ പേടിച്ചിട്ട് അകത്തേക്ക് ഓടി. ബാക്കിൽ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടി ബാക്കിലേക്ക് ഓടിയിട്ട് ബാക്കിലുള്ള ആൾക്കാരെ നിന്നൊക്കെ വിളിച്ചു. വിളിച്ചു വരുമ്പോഴേക്കും ആളെ എവിടെ പോയി എന്നറിയില്ല. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കാരണം ഞാൻ ആകെ തളർന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സ്ഥാപകൻ കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കൂറിലോസ് വലിയ ഭാവയുടെ 222-ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരം. സഭയുടെ ആസ്ഥാന കേന്ദ്രമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസൻ ഇടവക ദേവാലയത്തിലായിരുന്നു 2 ദിവസങ്ങളിലായി ഓർമ്മ പെരുന്നാൾ ആഘോഷം. തിരുനാൾ ദിവസമായ ഇന്ന് രാവിലെ 8:00 പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ 9 കുർബാനയും നടന്നു. സഭാ പരമാധ്യക്ഷൻ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈദികരായ ഫാദർ വർഗീസ് കുത്തൂർ, വർഗീസ് വാഴപ്പള്ളി, പ്രിൻസ് ഐ കോലാടി, ഗീവർഗീസ് ചെമ്മണ്ണൂർ, മൈക്കിൾ ഗീവർഗീസ്, സ്കറിയാചീരൻ, അപ്രേം അന്തിക്കാട്, ബെന്യാമിൻ ചിറ്റിലപ്പള്ളി, ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് പ്രദക്ഷിണവുമുണ്ടായി. പള്ളിയിൽ നിന്നാരംഭിച്ച പ്രദക്ഷിണം 500 സെന്റർ പള്ളിയിൽ സമാപിച്ചു. ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും ആശീർവാദവും കൈമുത്തുമുണ്ടായിരുന്നു. ഭക്തജനങ്ങൾക്കായി സമൂഹ സദ്യയും ഒരുക്കിയിരുന്നു. 5,000-ലധികം പേർ സദ്യയിൽ പങ്കാളികളായി. ചെയർമാനും ഇടവക വികാരിയുമായ ഫാദർ തോമസ് കുര്യൻ, ഇടവക സെക്രട്ടറിയും ജനറൽ കൺവീനറുമായ വിവേക് വടക്കൻ, ഇടവക ട്രഷറർ രജി കുണ്ടുകുളങ്ങര, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, പുന്നൂർകുളം. കുനമുച്ചി പീപ്പിൾ സർവീസ് ഹരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക നഴ്സറി സംഘടിപ്പിച്ചു. ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ സംഘടിപ്പിച്ച കാർഷിക നഴ്സറിയുടെ ഉദ്ഘാടനം സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് എം ബാലാജി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് എ ജയകൃഷ്ണൻ അധ്യക്ഷനായി. സൌജന്യ പച്ചക്കറി തൈകളുടെ വിതരണം കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ അസീസ് നിർവഹിച്ചു. ചൂണ്ടൽ കൃഷി ഓഫീസർ പി റിജിത്ത്, ബാങ്ക് മുൻ ഭരണസമിതി അംഗം ടി വി ജോൺസൺ, ബാങ്ക് സെക്രട്ടറി കെ ജെ ബിജു, ഭരണസമിതി അംഗം പി സി രതീഷ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, സഹകാരികൾ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ മാസം 19 ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ കാർഷിക നഴ്സറി നടക്കും. പുഷ്പബലവൃക്ഷ തൈകളും പച്ചക്കറി തൈകളും ജൈവരാസവളങ്ങളും ആകർഷകമായ വിലക്കുറവിൽ കാർഷിക നഴ്സറിയിൽ വിൽപ്പന ഉണ്ടായിരിക്കും. ആധുനിക മലങ്കര സഭയ്ക്ക് നിർണായക സംഭാവനകൾ നൽകിയ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപൊലിത്തയുടെയും ബസേലിയോസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെയും ഓർമ്മ പെരുന്നാളുകൾ ജൂലൈ 14-15 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ആധുനിക മലങ്കര സഭയുടെ ശില്പിയും കേരള നവോത്ഥാനത്തിന് നിസ്തുയമായ സംഭാവനകൾ നൽകുകയും ചെയ്ത സഭാ തേജസ് എന്ന വിശേഷണമുള്ള പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലിത്തയുടെ 115-ാം ഓർമ്മ പെരുന്നാളും മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷനായും കുന്നംകുളം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലിത്തയുമായി പ്രവർത്തിച്ചിരുന്ന ബസേലിയോസ് മാർത്തോമ പൌലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ 3-ാം ഓർമ്മ പെരുന്നാളും സംയുക്തമായി ജൂലൈ 14-15 ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ആർത്താറ്റ് സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിലാണ് ഭക്തിനിർഭരമായി ആചരിക്കുക. ഞായറാഴ്ച വൈകിട്ട് 5-ന് കുന്നംകുളം ഭദ്രാസനത്തിലെ എല്ലാ ഇടവകകളിലെയും വിശ്വാസികൾ വൈശേരി സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ സംഗമിച്ച് പദയാത്ര ആരംഭിക്കും. 6:30 പദയാത്രികർക്ക് ആർത്താറ്റ് അരമന ചാപ്പലിൽ സ്വീകരണം നൽകും. വൈകിട്ട് 7-ന് സന്ധ്യാനമസ്കാരം, 8-ന് അനുസ്മരണ പ്രഭാഷണം, 8:30 പ്രദക്ഷിണം, തുടർന്ന് ശ്ലൈഹിക വാഴ്വ്, ശേഷം സ്നേഹവിരുന്നും ഉണ്ടാകും. ജൂലൈ 15 രാവിലെ 6:15 പ്രഭാത നമസ്കാരം, 7-ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, തുടർന്ന് ആശീർവാദം, ശേഷം സ്നേഹവിരുന്നും നടക്കും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപ്പൊലീത്ത എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് അരമനയിൽ നിർമ്മിച്ചിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൌലോസ് ദിദിയൻ സ്മാരക ലൈബ്രറി ആൻഡ് മ്യൂസിയത്തിന്റെ കൂദാശ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഫാദർ ജോസഫ് ചെറുവത്തൂർ, പബ്ലിസിറ്റി ചെയർമാൻ ഫാദർ സക്കറിയ കൊള്ളന്നൂർ, പബ്ലിസിറ്റി കൺവീനർ കെ എഡ്വി സക്കറിയ, ജോയിന്റ് ജനറൽ കൺവീനർ CK മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. മുതിർന്ന CPIM നേതാവ് എ പത്മനാഭൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അവശതകളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. 1931 പൂവാലി മൂത്തടത്ത് നാരായണൻ നായരുടെയും അപ്പാട്ട് ഭാർഗവി അമ്മയുടെയും മകനായാണ് പത്മനാഭൻ എന്ന പപ്പേട്ടന്റെ ജനനം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ധനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മുള്ളൂർക്കര ഉൾപ്പെട്ടിരുന്ന പഴയ വരവൂർ പഞ്ചായത്ത് അംഗം, ഇരുനിലംകോട് ഗ്രാമീണ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മുതൽ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് 3 വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് ശേഷം ഭൌതിക ശരീരം ഇരുനിലക്കോട്ടെ സ്വവസതിയിൽ എത്തിച്ചു. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ പാരീസ് ആശാരിപ്പടി റോഡിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി നിലവിലെ കരാർ റദ്ദാക്കി പ്രവൃത്തി പുനർക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. നിയമസഭയിൽ മുരളി പെരുന്നലി MLA സബ്മിഷന് മറുപടി പറയുകയായിരുന്നു MB രാജേഷ്. ഈ റോഡ് പുനരുദ്ധാരണത്തിനായി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതി ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 കോടി രൂപയോളം അനുവദിച്ചു. അത് കരാർ ടെൻഡർ ചെയ്തു. കരാറുകാരൻ വന്നു റോഡ് പണി ആരംഭിച്ചു. പക്ഷെ ആരംഭിച്ചെങ്കിലും 15% പോലും പണി ഇന്നേവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടിയന്തിരമായി പാരീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് അത് സഞ്ചാരയോഗ്യമാക്കണമെന്നുള്ളതാണ് ഈ സംഭവം. സർ, പാരീസ് ആശാരിപ്പടി റോഡ്, അത് മണലൂർ മണ്ഡലത്തിലെ കണ്ടാടശ്ശേരി പഞ്ചായത്തിലാണ്. ആ റോഡിൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി നിലവിലെ കരാർ റദ്ദാക്കി പ്രവൃത്തി പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. മണലൂർ മണ്ഡലത്തിലെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാരീസ് റോഡ് അതീവ ശോച്യാവസ്ഥയിലാണ്. കുന്നംകുളം മണ്ഡലവുമായി ബന്ധപ്പെടുന്ന പ്രധാന റോഡാണിത്. നിരവധി സ്വകാര്യ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, മറ്റ് നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര വളരെയേറെ ക്ലേശകരമാണ്. റോഡ് പുനരുദ്ധാരണത്തിനായി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 കോടി രൂപയോളം അനുവദിക്കുകയും ടെൻഡർ ചെയ്ത് കരാറുകാരൻ റോഡ് പണി ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 15% പണി പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 RKI പ്രതിനിധികളും ജിയോ കേബിൾ പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുമായി യോഗം ചേർന്നിരുന്നു. അടിയന്തരമായി പണി പൂർത്തീകരിക്കുമെന്ന് അറിയിച്ചുവെങ്കിലും പ്രവൃത്തി ഇപ്പോഴും സ്തംഭനാവസ്ഥയിലാണ്. അടിയന്തരമായി പാരീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് സബ്മിഷൻ വഴി MLA ഉന്നയിച്ചത്. നിർമ്മാണ കരാർ ഏറ്റെടുത്ത RKI എന്ന കമ്പനിയുടെ അറിവോ സമ്മതമോ കൂടാതെ 2023 മെയ് മാസത്തിലാണ് ജിയോ കേബിൾ ലിമിറ്റഡ് കേബിൾ വലിക്കുന്നതിനായി റോഡിലൂടെ 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തത്. കൊഴിമുടി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് കണ്ടാണശ്ശേരി പഞ്ചായത്ത് മുഖേന ജിയോ പ്രതിനിധികൾക്ക് നിരവധി തവണ നിർദ്ദേശം നൽകിയെങ്കിലും 10 മാസങ്ങൾക്കുശേഷം 2024 മാർച്ച് മാസം അവസാനത്തോടുകൂടി മാത്രമാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. കൂടാതെ ജലജീവൻ മിഷന്റെ പൈപ്പിടുന്ന പ്രവൃത്തിക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം അനുമതി നൽകിയിരുന്നു. ഈ പ്രവൃത്തി 2024 ജനുവരിയിൽ ആരംഭിച്ച് 2024 മെയ് മാസം മാത്രമാണ് പൂർത്തീകരിച്ചത്. 2023 നവംബർ മാസത്തിനുള്ളിൽ റോഡ് നിർമ്മാണവും പൂർത്തീകരിക്കണമെന്നായിരുന്നു
കരാറെടുത്ത കമ്പനിയുമായുള്ള വ്യവസ്ഥ. എന്നാൽ ജിയോ കേബിൾ ലിമിറ്റഡും ജൽജീവൻ മിഷനും പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാതിരുന്നതാണ് റോഡ് നിർമ്മാണം നീളുന്നതിലേക്ക് നയിച്ചത്. ഇതിനിടെ റോഡ് നിർമ്മാണ പ്രവൃത്തിയിൽ നിന്നും ഒഴിവാക്കണമെന്ന കരാറുകാരൻ്റെ അപേക്ഷ പരിഗണിക്കുകയും പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി കരാർ റദ്ദാക്കുകയുമായിരുന്നു. സിസിടിവി ന്യൂസ് കേച്ചേരി. കാട്ടകമ്പൽ പഞ്ചായത്തിലെ വിവിധ റോഡുകൾ തകർന്നതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. തകർന്ന റോഡിൽ വാഴകൾ നട്ടാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ചിറയ്ക്കൽ കാട്ടുകാമ്പൽ റോഡ്, പഴഞ്ഞി പെരുന്തുരുത്തി റോഡ് എന്നിവിടങ്ങളിലെ വലിയ കുഴികളിൽ പ്രവർത്തകർ വാഴ നട്ടു. യൂത്ത് കോൺഗ്രസ് കാട്ടുകാമ്പൽ മണ്ഡലം പ്രസിഡന്റ് സഹീർ കോട്ടോൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രാവൺ എം എസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ റിയാസ്, നദീർ, സന്ദീപ്, ഷെരീഫ്, പ്രഭു, റാഷിദ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബെദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ, ഹൌസ് ക്യാപ്റ്റൻസ്, വൈസ് ക്യാപ്റ്റൻസ് എന്നിവരുടെ ഇൻവെസ്റ്റിച്ചർ സെറിമണി സംഘടിപ്പിച്ചു. സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ഫവാസ് കബീർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ നന്ദകിഷോർ ടി സി എന്നിവർ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് ഒയസി ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ ഏറ്റുചൊല്ലി സ്ഥാനമേറ്റു. പ്രിൻസിപ്പൾ ലീഡേഴ്സിനെ ബാഡ്ജ് ധരിപ്പിക്കുകയും സ്കൂളിന്റെ പതാക നൽകുകയും ചെയ്തു. നാല് ഹൌസുകളുടെ ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരും പ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒയസി ബാഡ്ജ് ധരിപ്പിക്കുകയും ഹൌസ് ഇൻചാർജ് ആയിരിക്കുന്ന അധ്യാപകർ ഹൌസിന്റെ പതാക നൽകുകയും ചെയ്തു. സ്കൂൾ ബാൻഡിന്റെയും സ്കൌട്ട് ഗൈഡ്സ് റെഡ് ക്രോസ് അംഗങ്ങളുടെയും അകമ്പടിയോടെയാണ് ലീഡേഴ്സിനെയും ഹൌസ് ക്യാപ്റ്റൻസിനെയും ആനയിച്ചത്. പി ടി എ പ്രസിഡന്റ് ഫൈസൽ കെ, വൈസ് പ്രസിഡന്റ് കിൽസി കിൽക്കർ, മറ്റ് പി ടി എ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അന്തരിച്ച കോൺഗ്രസ് നേതാവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജോസ് പോൾട്ടിയുടെ വീട്ടിൽ വി എം സുധീരൻ സന്ദർശനം നടത്തി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:15 ചൂണ്ടൽ പുതുശ്ശേരി റോഡിലുള്ള ജോസ് പോൾട്ടിയുടെ വീട്ടിൽ കെ പി സി സി മുൻ അധ്യക്ഷൻ സന്ദർശനം നടത്തിയത്. പോൾട്ടിയുടെ ഭാര്യ ആഗ്നസ്, മകൾ ബ്രിജിനി, സഹോദരന്മാരായ വർഗീസ്, ഫ്രാൻസിസ് എന്നിവരെയും മറ്റു കുടുംബാംഗങ്ങളെയും സുധീരൻ ആശ്വസിപ്പിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂലൈ 1 ജോസ് പോൾട്ടിയുടെ വിയോഗം. ജോസ് പോൾട്ടിയുമായി തനിക്കുണ്ടായിരുന്ന സൌഹൃദവും പാർട്ടിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച അനുഭവങ്ങളും സുധീരൻ പങ്കുവച്ചു. പോൾട്ടിയുമായി സംവത്സരങ്ങളുടെ സ്നേഹബന്ധമാണ് തനിക്കുള്ളതെന്ന് സുധീരൻ പറഞ്ഞു. കെ എസ് യു പ്രവർത്തകനായി ഈ മേഖലയിൽ വരുമ്പോഴും തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും കോൺഗ്രസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ വഴി വരുമ്പോഴൊക്കെ പോൾട്ടിയെ കാണാറുണ്ട്. ഈ മേഖലയിലെ കോൺഗ്രസിന്റെ ശബ്ദവും ശക്തിയുമായിരുന്നു ജോസ് പോൾട്ടി. കോൺഗ്രസിനു വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്റെ ജീവിത ദൌത്യമായി അദ്ദേഹം കണ്ടിരുന്നു. വേർപാട് വളരെ വളരെ അപ്രതീക്ഷിതമാണ്. പ്രിയപ്പെട്ട ജോസ് പോൾട്ടിക്ക് ഉചിതമായ ഒരു സ്മാരകം ഉണ്ടാക്കുവാൻ ഇവിടുത്തെ പ്രവർത്തകരും എല്ലാവരും കൂടി ആലോചിക്കും എന്നാണ് താൻ കരുതുന്നത്. പ്രിയപ്പെട്ട പോൾട്ടിയുടെ ദീപ്ത സ്മരണകൾ അതിനു മുന്നിൽ സ്നേഹാദരങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നുവെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. പോൾട്ടിയുമായി സംവത്സരങ്ങളുടെ സ്നേഹബന്ധമാണ് എനിക്കുള്ളത്. കെ എസ് യു പ്രവർത്തകനായി ഈ മേഖലയിൽ വരുമ്പോഴും തുടർന്ന് കോൺഗ്രസ് പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ മേഖല വരുമ്പോഴൊക്കെ പോൾട്ടിയെ കാണാറുണ്ട്. ഈ മേഖലയിൽ കോൺഗ്രസിൻ്റെ ശബ്ദവും ശക്തിയുമായിരുന്നു ജോസ് പോൾട്ടി. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ്സിന് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്. കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തൻ്റെ ജീവിത ദൗത്യമായി അദ്ദേഹം കരുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വളരെ അപ്രതീക്ഷിതമാണ്. ജോസ് പോൾട്ടിയെ പോലുള്ളവരുടെ സേവനങ്ങൾ കടപ്പാടോടുകൂടി എക്കാലവും സ്മരിക്കപ്പെടും. കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ, മുൻ ഡി സി സി പ്രസിഡന്റ് പി എ മാധവൻ, ഡി സി സി സെക്രട്ടറി പി കെ രാജൻ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി, വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ പോൾ, ബാലചന്ദ്രൻ പൂലോത്ത്, ചുവന്നൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി പി ജോസ് തുടങ്ങിയവരും സുധീരനൊപ്പമുണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ബസിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകിയ ബസ് ജീവനക്കാരെ ആദരിച്ചു. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ശങ്കർ ബസ്സിലെ ചാലിശ്ശേരി സ്വദേശിയായ കണ്ടക്ടർ ആബിദിനെയും ഡ്രൈവർ കുന്നംകുളം സ്വദേശി റിച്ചാർഡിനെയുമാണ് ചാലിശ്ശേരി സെന്ററിൽ വെച്ച് ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. ചാലിശ്ശേരി പോലീസ് എസ് എച്ച് ഒ സതീഷ് കുമാറും എസ് ഐ ഡേവിയും ചേർന്ന് ആബിദിനെയും റിച്ചാർഡിനെയും പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. സാമൂഹിക പ്രവർത്തകൻ പ്രദീപ് ചെറുവാശ്ശേരി, ചാലിശ്ശേരി ഡ്രൈവേഴ്സ് അംഗങ്ങൾ, ബസ് യാത്രക്കാർ എന്നിവർ ജീവനക്കാരുടെ സത്യസന്ധതയെ അഭിനന്ദിച്ചു. മുൻപ് ബസ്സിൽ നിന്നും കളഞ്ഞുകിട്ടിയ 1.5 ലക്ഷം രൂപ വില വരുന്ന മൊബൈൽ ഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി ആബിദും റിച്ചാർഡും മാതൃകയായിട്ടുണ്ട്.
നഷ്ടപ്പെട്ടു. കുന്നംകുളം മുതൽ അമല വരെയുള്ള യാത്രക്കിടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കോടതി ഫയലുകൾ നഷ്ടപ്പെട്ടു. ലഭിക്കുന്നവർ സിസിടിവി ഓഫീസുമായോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ അറിയിക്കേണ്ടതാണ്. 94 95 24 79 73 89 43 35 14 10 നമ്പർ ഒരിക്കൽ കൂടി 94 95 24 79 13 89 43 35 14 10 കുന്നംകുളം പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവറെ ബസ്സിൽ കയറി അതിക്രൂരമായി മർദ്ദിച്ച പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് ബി എം എസ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് സംഘടനാ നേതാക്കൾ കുന്നംകുളം എ സി പി എസ് എച്ച്ഒ എന്നിവരുമായി ആശയവിനിമയം നടത്തി. ബി എം എസ് ജില്ലാ സെക്രട്ടറി സേതു തിരുവേങ്ങിടം, ജില്ലാ ട്രഷറർ വിപിൻ മംഗലം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു കാവിലക്കാട്, ബി എം എസ് കുന്നംകുളം മേഖലാ പ്രസിഡന്റ് എം സി ബാബുരാജ്, ട്രഷറർ പ്രേമദാസ്, ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ പി വി വിനോദ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി എ സി കണ്ണൻ, യൂണിറ്റ് സെക്രട്ടറി എ ബാബു എന്നിവർ സംബന്ധിച്ചു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നതായി പരാതി. റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. റെയിൽവേയുടെ അധീനതയിലുള്ള പ്രധാന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചതിനെ തുടർന്ന് താൽക്കാലികമായി തുറന്നുകൊടുത്ത നഗരസഭയുടെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത്. ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ഈ ഭാഗത്തെ 200 മീറ്ററോളം ദൂരം 4 മാസത്തോളമായി സഞ്ചാരയോഗ്യമല്ല. ആഴത്തിലുള്ള കുഴികളാണ് ഈ റോഡിൽ രൂപം കൊണ്ടിരിക്കുന്നത്. മഴവെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴിയുടെ വലിപ്പം അറിയാതെ വരുന്ന വാഹനങ്ങൾ ഇതിൽ വീണ് അപകടം പതിവാണ്. ഇതുമൂലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഓട്ടോറിക്ഷകളും ടാക്സി വാഹനങ്ങളും മടിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ പാർക്ക് ഔട്ടർ റിംഗ് റോഡിന് സമീപത്തേക്ക് മാറ്റി. ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർ ഏറെ ദൂരം നടന്ന് ഓട്ടോ വിളിക്കേണ്ട ഗതികേടാണ്. കോൺക്രീറ്റ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ റോഡ് 1 മാസത്തിനകം തുറന്നുകൊടുക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിനിടയിൽ താൽക്കാലിക റോഡിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ടോ എന്നും ഇവർ ചോദിക്കുന്നു. എന്നാൽ റോഡ് തുറന്നുകൊടുക്കാൻ മാസങ്ങളെടുക്കുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരുടെ മാത്രമല്ല വാഹനങ്ങളുടെയും നടുവടിക്കുന്നതായി ഡ്രൈവർമാർ പറയുന്നു. അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇവിടെ റോഡ് മറ്റേ പണി, ഈ റോഡ് ഇപ്പോൾ പണി നടക്കുകയാണ്. അപ്പോൾ താൽക്കാലിക റോഡ് നമ്മൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓട്ടോറിക്ഷക്കാർക്ക് മറ്റേ മെയിൻ്റനൻസ് ആയിട്ടും നടുവേദനയായിട്ടും ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. യാത്രക്കാർ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ലഗേജുമായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ റെയിൽവേ എന്നുള്ള വാടക എടുത്തു പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ എത്രയും വേഗം ആ റോഡൊന്ന് സഞ്ചാരം യോഗ്യമാക്കാൻ വേണ്ടിയിട്ട് അധികാരികളെ കണ്ണു തുറപ്പിക്കാനുള്ളൊരു നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ കാര്യം പറയുന്നു. അറ്റകുറ്റപ്പണി നടത്താതെ 4 വർഷത്തോളമായി കുണ്ടും കുഴിയും നിറഞ്ഞുകിടന്നിരുന്ന റെയിൽവേ റോഡ് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ടാറിങ്ങും കോൺക്രീറ്റും നടത്താൻ റെയിൽവേ തയ്യാറായത്. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക റോഡിലെ ദുരിതം പേരേണ്ടി വരുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് വരുന്ന രോഗികൾ ഈ റോഡ് മുറിച്ചുകടക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഗർഭിണികളും പ്രായമായവരും അടക്കമുള്ള യാത്രക്കാരുടെയും അവസ്ഥ പരിതാപകരമാണ്. ഇതിനെല്ലാം അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദുരിതം തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് സി ഐ ടി യു നടത്തുന്ന അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സംഘടന ചാവക്കാട് ഏരിയ പ്രസിഡന്റ് കെ എം അലി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി എ എസ് മനോജ്, കെ പി വിനോദ്, റീന കരുണൻ, വത്സൻ മാളിയേക്കൽ, വസന്ത വേണു, കെ കെ മുബാറക്, ടി ബി ദയാനന്ദൻ, ടി എസ് ദാസൻ, ജെയിംസ് ആളൂർ, ഉണ്ണി വാണനാട്ട്, കെ സി സുനിൽ എന്നിവർ സംസാരിച്ചു. പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപം റോഡരികിലെ കലുങ്കിനടുത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ട നിലയിൽ. മഴയിൽ ഒഴുകിവന്ന മാലിന്യം അടിഞ്ഞുകൂടി കലുങ്കിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്ത അവസ്ഥയിലാണ്. കലുങ്കിനടിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത് നേരത്തെ സി സി ടി വി വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് അധികൃതർ കലുങ്കിനടിയിലെ മാലിന്യങ്ങൾ നീക്കിയെങ്കിലും ഇവ സമീപത്ത് തന്നെ കൂട്ടിയിടുകയായിരുന്നു. കൂട്ടിയിട്ട മാലിന്യം വീണ്ടും കലുങ്കിലേക്ക് ഒലിച്ചിറങ്ങി തുടങ്ങി. റോഡരികിൽ കൂട്ടിയിട്ട മാലിന്യം നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിസിടിവി ന്യൂസ് ഇംപാക്ട്. ചാലിശ്ശേരി പെരുമണ്ണൂർ ജി എൽ പി സ്കൂളിനടുത്ത പിഞ്ചു കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന പഴയ അംഗണവാടി കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കാൻ മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. സിസിടിവി നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിൽ ജീർണിച്ച കെട്ടിടം പൊളിച്ചുമാറ്റാത്തതിനാൽ കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്ന് അപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമൺ ടീച്ചറുടെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം സിസിടിവി പുറത്തുവിട്ടിരുന്നു. നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ശബ്ദസന്ദേശത്തിലുണ്ട്.
വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ അടുത്ത ദിവസം തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ മന്ത്രിയുടെ ഓഫീസ് ചാലിശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നീക്കം ആരംഭിച്ചതായി വാർഡ് മെമ്പർ സരിതാ വിജയൻ പറഞ്ഞു. കെട്ടിടം മുഴുവനായി പൊളിച്ചു നീക്കം ചെയ്യുന്നതുവരെ അംഗൻവാടിക്ക് അവധി നൽകാനാണ് ലഭിച്ച നിർദ്ദേശമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. പൊളിച്ചു മാറ്റിയതിന് ശേഷം ഇന്നലെ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും വന്ന് സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം ഒരുപാട് രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ അംഗൻവാടി ടീച്ചറിട്ട വോയിസ് പ്രകാരം അത് മാധ്യമങ്ങൾ അറിഞ്ഞു. മന്ത്രിയുടെ ഓഫീസിലെത്തി മന്ത്രി അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചു മാറ്റണമെന്ന് സെക്രട്ടറിക്ക് അതിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് വരേക്ക് അംഗൻവാടി അടച്ചിടാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. സിസിടിവി ന്യൂസ്. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ഏരിയ കൺവെൻഷൻ ഗുരുവായൂരിൽ നടന്നു. കിഴക്കനടയിലെ എ കെ ജി സദനത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ട്രഷറർ കെ ബി സുധ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഏരിയ പ്രസിഡന്റ് മഞ്ജുഷ സുരേഷ് അധ്യക്ഷയായി. ജില്ലാ പ്രസിഡന്റ് വത്സല ബാബു, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, ജോയിന്റ് സെക്രട്ടറി ബിബിത മോഹൻ, ബബിത ബിനോജ്, കെ ജി സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. പുനേർ പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് നേതൃത്വത്തിൽ ഒപ്പുമതിൽ നടന്നു. ബജറ്റ് വിഹിതം തടഞ്ഞുവെച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ ജൂലൈ 20 ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളക്ട്രേറ്റ് ധർണയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടന്ന ഒപ്പുമതിൽ പുന്നൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ പി ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറിയും പുന്നൂർ പഞ്ചായത്ത് അംഗവുമായ സി അഷറഫ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് അംഗങ്ങളും പാർട്ടി ഭാരവാഹികളും പങ്കെടുത്തു. 2023-24 വർഷം അനുവദിക്കാതിരുന്ന മെയിൻ്റനൻസ് ഗ്രാൻറ്റിലെ 1215 കോടിയും ജനറൽ പർപ്പസ് ഗ്രാൻറ്റിലെ 587 കോടിയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക. 2024 March 25 ട്രഷറിയിൽ സമർപ്പിച്ച ശേഷം പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ 1156.12 കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക. ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഫണ്ട് തടയുന്ന സമീപനം തിരുത്തുക. 6 ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുമതിൽ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ എം വി ഹൈദരലി, ബിൻസി റഫീഖ്, മുസ്ലിം ലീഗ് പുന്നൂർ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് പി എ നസീർ, ജനറൽ സെക്രട്ടറി ടി കെ ഉസ്മാൻ, വൈസ് പ്രസിഡന്റ് ടി എം നൂറുദ്ദീൻ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി അലി, പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ നൌഫൽ, ടി എം നാസർ, കെ എ ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു. എൽ ജി എം എൽ ജില്ലാ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ അസീസ് മന്നടാങ്ങുന്ന സ്വാഗതവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി എം സി മുസ്തഫ നന്ദിയും പറഞ്ഞു. സിസിടിവി ന്യൂസ്, പുന്നൂർകുളം. ചിറവിലങ്ങാട് കോൺകോട് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മഴവിൽ ക്ലബ്ബ് രൂപവത്കരിച്ചു. വിദ്യാർത്ഥികളിലെ അക്കാദമിക് പുരോഗതി മുൻനിർത്തി സേവന തൽപരതയും സംസ്കാരബോധവുമുള്ള നേതൃശേഷിയുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പാൾ കെ എം ഹംസ പറഞ്ഞു. സ്കൂൾ മാനേജർ ആർ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു. അക്കാഡമിക് കോർഡിനേറ്റർ ഷംസുദ്ദീൻ കുന്നമ്പത്ത് ലീഡേഴ്സിന് പതാക കൈമാറി. മോറൽ വിഭാഗം മേധാവി ജുനൈദ് ഫാളിലി, ക്ലബ്ബ് കൺവീനർ മെഹബൂബ്, മെന്റർമാരായ അബു താഹിർ, അൽസനി, മുഹമ്മദ് ഷാഫി, അംഗങ്ങളായ ഹാഫിസ് മുഹമ്മദ്, നിഷാദ്, സുഹൈൽ, മുസ്തഫ, അയ്യൂബ്, സയ്യിദ്, മൂസിന, റംലത്ത് എന്നിവർ പങ്കെടുത്തു. കടപ്പുറം വില്ലേജ് ഓഫീസർ അവധിയിലായിട്ട് ആഴ്ചകൾ പിന്നിട്ടു. ജനം ദുരിതത്തിൽ. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട യൂത്ത് ലീഗ് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ശക്തമായ കടൽക്ഷോഭവും അതിനോടനുബന്ധിച്ച് ജനങ്ങളുടെ ശക്തമായ രോഷവും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടും വില്ലേജ് ഓഫീസർ കടപ്പുറത്തേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കൂടാതെ വില്ലേജ് ഓഫീസിൽ ഓഫീസറില്ലാത്തതുമൂലം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിൻ്റെയും മറ്റാവശ്യങ്ങൾക്കുമുള്ള വരുമാന സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള നിരവധി അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇതുമൂലം കടപ്പുറം വില്ലേജ് ഓഫീസിൽ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ വലയുകയാണ്. ഇന്നലെ കടപ്പുറം വില്ലേജ് ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ജോലിയിലുണ്ടായിരുന്നത്. വളരെയധികം തിരക്കനുഭവപ്പെട്ടപ്പോൾ ഒരുമന്നൂർ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥനെ ഇവിടേക്ക് താൽക്കാലികമായി പറഞ്ഞയക്കുകയായിരുന്നു. ഇന്ന് കടപ്പുറം വില്ലേജ് ഓഫീസർ ചാർജുള്ള ഉദ്യോഗസ്ഥൻ താലൂക്ക് ഓഫീസിൽ യോഗത്തിന് പോയതോടെ മറ്റുദ്യോഗസ്ഥരില്ലാത്ത സാഹചര്യം വന്നതോടെ ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്ന് ജീവനക്കാരെ എത്തിച്ച് താൽക്കാലിക സജ്ജീകരണം ഒരുക്കുകയായിരുന്നു. കടപ്പുറത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വില്ലേജ് ഓഫീസറുടെ അവധി വെട്ടിക്കുറച്ച് ഉടനെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ മേലുദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നും കൂടെ മതിയായ ജീവനക്കാരെ നിയമിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. ഉപരോധ സമരം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ശക്തമായ കടൽക്ഷോഭമുണ്ടായിട്ട് ഈ തീരപ്രദേശത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് കടപ്പുറത്തെ ജനങ്ങൾ
നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു വില്ലേജ് ഓഫീസർ ലീവ് എടുത്തിട്ട് ആ ലീവ് ക്യാൻസലാക്കി തിരിച്ചു കൊണ്ടുവരാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. താലൂക്കിൽ നിന്ന് ഒരു സ്റ്റാഫിനെ കൊണ്ടു ഇവിടെ ഇരുത്തി പേരിനിരുത്തിയിരിക്കുകയാണ്. കടപ്പുറത്ത് ഒരുപാട് വിദ്യാർത്ഥികളുടെ അതുപോലെ തന്നെ പലരുടെയും സർട്ടിഫിക്കറ്റുകൾ എല്ലാം തടസ്സം നിന്നുകൊണ്ടിരിക്കുകയാണ്, കാലതാമസം നേരിടുകയാണ്. ഇതിനെതിരെയാണ് ഇത്തരത്തിൽ കടപ്പുറത്തെ ജനങ്ങൾ നേരിടുന്ന ഈ ദുരിതത്തിന്, ഈ അവഗണനയ്ക്ക്, അധികാരികളുടെ അവഗണനയ്ക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി ആർ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി വി എം മനാഫ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി എം മുജീബ്, യൂത്ത് ലീഗ് നേതാക്കളായ ഷാജഹാൻ അഞ്ചങ്ങാടി, ലത്തീഫ് അറക്കൽ, ഷഹീർ കടവിൽ, ഫർഹാൻ കടവിൽ, ഇർഷാദ് അഞ്ചങ്ങാടി, റംഷാദ് കാട്ടിൽ, റസാഖ് കുന്നത്ത് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി സ്വാഗതവും ട്രഷറർ ഷബീർ പുതിയങ്ങാടി നന്ദിയും പറഞ്ഞു. ചാവക്കാട് തഹസിൽദാർ കിഷോർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. സിസിടിവി ന്യൂസ്, ചാവക്കാട്. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ എൽസ ആന്റോയുടെ നേതൃത്വത്തിൽ കുന്നംകുളം എൽ ഐ സി ചീഫ് മാനേജർ എസ് അജയൻ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ പി അനിൽകുമാർ, ഗുരുവായൂർ സാറ്റലൈറ്റ് മാനേജർ ബിന്ദു, എൽ ഐ സി ഏജന്റുമാരായ ബീന ജോയ്, ലേഖ അനിൽ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ഓഫീസിലേക്ക് ഫർണിച്ചർ കൈമാറി. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സി കെ റംല ബി ബി ടീച്ചറുടെ നിര്യാണത്തിൽ സ്കൂൾ പി ടി എയും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. മൗനപ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് ബീന ആമുഖ പ്രസംഗം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പർ ജലീൽ ആദൂർ, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, എം പി ടി എ പ്രസിഡന്റ് ശ്രീകലാ ശങ്കരനാരായണൻ, ഒ എസ് എ പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടം സാംസ്കാരിക വേദി സെക്രട്ടറി കെ പി ജയൻ, മേഴത്തൂർ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. കാട്ടുകമ്പാൽ ചിറക്കൽ സെന്ററിലെ കുഴി അധികൃതർ അടച്ചു. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിന് നടുവിൽ വലിയ കുഴി രൂപപ്പെട്ടത് സി സി ടി വി കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസ് ജനപ്രതിനിധികളായ എം എസ് മണികണ്ഠൻ, എം എ അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവർ കുഴികൾക്ക് മുൻപിൽ പ്രതിഷേധിച്ചിരുന്നു. കിലോമീറ്ററിന് 1 കോടി രൂപ നിരക്കിൽ 6 വർഷം മുൻപാണ് റോഡ് നവീകരിച്ചത്. സെന്ററിലെ കുഴി അടച്ചെങ്കിലും വില്ലേജിന് സമീപം റോഡിന് കുറുകെയുണ്ടായ കുഴി അധികൃതർ അടച്ചില്ല. നവീകരിച്ച റോഡിലൂടെ അതിവേഗം വരുന്ന വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് നിയന്ത്രണം വിടുന്നത് പതിവാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അറിയിപ്പ്: കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം മെഡിക്കൽ ഓഫീസർ താൽക്കാലിക തസ്തികയിലെ ഒഴിവിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ളവർ ജൂലൈ 20 വൈകിട്ട് 5 മുമ്പ് എം ബി ബി എസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ടി സി എം സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് പ്രവൃത്തി പരിചയ പകർപ്പുകളോടൊപ്പം അപേക്ഷ ആശുപത്രി ഓഫീസിൽ സമർപ്പിക്കണമെന്ന് കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് അറിയിച്ചു. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി, ഭിന്നശേഷി കുടുംബസംഗമം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി, കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എസ് സലാം മാസ്റ്റർ, ബാവ ഹാജി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം എ അഹമ്മദുണ്ണി, പ്രവാസി ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജലീൽ ചാവക്കാട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ സുനിൽകുമാർ, അക്ബർ ഫൈസൽ, കലാമണ്ഡലം ചന്ദ്രൻ, ബി ജെ പി മണ്ഡലം ട്രഷറർ കെ സി കുഞ്ഞൻ, ചാലിശ്ശേരി മഹല്ല് പ്രസിഡന്റ് ഹുസൈൻ പുളിയഞ്ഞാലിൽ, പട്ടിശ്ശേരി മഹല്ല് പ്രസിഡന്റ് മജീദ് ഹാജി, സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, മുഹമ്മദ് ഷാഫി ആലിക്കര, ബാങ്ക് പ്രസിഡന്റ് മോഹനൻ പൊന്നുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബ മാളികയ്ക്ക് സ്വാഗതവും ടി എ രണദേവി നന്ദിയും പറഞ്ഞു. പുനേർക്കുളം പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ അസിസ്റ്റന്റ് ഹാൻഡ് എംബ്രോയിഡറിയുടെയും അസിസ്റ്റന്റ് ടെക്സ്റ്റൈൽ പ്രിന്റിംഗ് പരിശീലന കോഴ്സുകളുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജാരാജൻ സ്വാഗതം പറഞ്ഞു. ജെ എസ് എസ് പ്രോഗ്രാം റിസോഴ്സ് പേഴ്സൺ നീതു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രേമ സിദ്ധാർത്ഥൻ, ബിന്ദു ടീച്ചർ തുടങ്ങി വാർഡ് മെമ്പർമാരും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു. 3 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്ലാസ് രാവിലെയും ഉച്ചയ്ക്കുമായി 2 ബാച്ചുകളിലായാണ് നടത്തുന്നത്. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള 40 പേർക്കാണ് അവസരമുണ്ടാവുക.
സാമൂഹ്യ സേവന വിദ്യാഭ്യാസ രംഗത്ത് പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക സംഘടനയായ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദവട്ടം പരിപാടി സംഘടിപ്പിക്കും. ജൂലൈ 14 രാവിലെ 9 മണിക്ക് ചാത്തന്നൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ 3 പതിറ്റാണ്ടിലേറെയായി ആതുര ചികിത്സാ രംഗത്ത് സേവനമനുഷ്ഠിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയ ഡോക്ടർ ഇ സുഷമയെ ആദരിക്കും. ചടങ്ങിൽ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്, മഹാകവി ഇടശ്ശേരിയുടെ മകനും പാലിയേറ്റീവ് സംസ്ഥാനതല ഡയറക്ടറുമായ ഡോക്ടർ ദിവാകരൻ, ഇ മാധവൻ ഇടശ്ശേരി, VT വാസുദേവൻ മാസ്റ്റർ, ഡോക്ടർ വി സേതുമാധവൻ തുടങ്ങി വിവിധ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കുന്നംകുളം പോസ്റ്റ് ഓഫീസിനു മുന്നിൽ CATU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CATU ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. MN മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PG ജയപ്രകാശ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. PM സോമൻ സ്വാഗതവും KM നാരായണൻ നന്ദിയും പറഞ്ഞു. വിവിധ യൂണിയനുകളിൽ നിന്നായി നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതിയുടെ പരിശീലനത്തിന്റെ ഭാഗമായി ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും കടവല്ലൂർ മാനം കണ്ടത്ത് മുഹമ്മദ് ഹാജിയുടെ ജൈവ കൃഷി സ്ഥലം സന്ദർശിച്ചു. പരമ്പരാഗത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര പരമ്പരാഗത കൃഷി വികാസ് യോജനയുടെ കീഴിലാണ് രാജ്യത്ത് ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി നടപ്പാക്കുന്നത്. പരമ്പരാഗത കൃഷി അറിവുകൾ കർഷകരിലേക്ക് എത്തിക്കുക, അതാത് പ്രദേശങ്ങളിലെ പരമ്പരാഗത വിളകളുടെ തനിമ നഷ്ടപ്പെടാതെ വിത്ത് ഉൽപ്പാദിപ്പിച്ച കർഷകർക്ക് വിതരണം ചെയ്യുക, ജൈവകൃഷി വിപുലീകരിക്കുക തുടങ്ങിയവയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. 20 പേരടങ്ങുന്ന സംഘമാണ് പരിശീലനത്തിനെത്തിയത്. കടവല്ലൂരിലെ പരിശീലനത്തിന് ശേഷം കൈപ്രമ്പിലെ ഉണ്ണികൃഷ്ണന്റെ കൃഷിസ്ഥലവും സന്ദർശിച്ച ശേഷമാണ് സംഘം മടങ്ങിയത്. പുതുശ്ശേരി ശ്രീ അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. പ്രശ്നവിധി പ്രകാരം യക്ഷി, ഭദ്രകാളി, ഉപാസകൻ എന്നിവരുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളാണ് നടന്നത്. ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 10:30 വരെയുള്ള മുഹൂർത്തത്തിൽ നടന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഭരണസമിതി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കേച്ചേരി ആളൂർ അഹമ്മദിയ മിഷൻ ഹൌസിൽ ഖുറാൻ വാരാചരണം സമാപിച്ചു. അഹമ്മദിയ ഖലീഫയുടെ കീഴിൽ ആഗോളതലത്തിൽ ലോകത്തിലെ 200 പരം രാഷ്ട്രങ്ങളിൽ വിശുദ്ധ ഖുറാൻ വാരാചരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ആളൂരിലെ അഹമ്മദിയ മിഷൻ ഹൌസിലും ഖുറാൻ പഠന ശിബിരങ്ങളും പ്രഭാഷണങ്ങളും അടങ്ങുന്ന നിരവധി പ്രോഗ്രാമിലൂടെ ഖുറാൻ വാരം ആചരിച്ചത്. വിശുദ്ധ ഖുറാന്റെ അനുഗ്രഹങ്ങളും പ്രാധാന്യവും വിശുദ്ധ ഖുറാനും സൽപെരുമാറ്റവും വിശുദ്ധ ഖുറാനും ഇതര ദൈവിക ഗ്രന്ഥങ്ങളോടുള്ള ആദരവും മറ്റ് മതഗ്രന്ഥങ്ങളിലെ മുഹമ്മദ് നബി, വിശുദ്ധ ഖുറാന്റെ അവതരണാരംഭം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി മൗലവി ഗുലാം അഹമ്മദ്, അബ്ദുൾ ഖാദർ, PM സിദ്ദിഖ്, അമൻ മഹമ്മൂദ്, താഹിർ അഹമ്മദ്, അർഫാൻ അഹമ്മദ്, ഖലീലുള്ള, തൻവീർ അഹമ്മദ്, അൻസിൽ റുസ്ത അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പൊന്തക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന കടവല്ലൂർ വടക്കുമുറി റോഡിലുള്ള ചേലക്കുളത്തിന്റെ പരിസരം വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൊള്ളഞ്ചേരി, കരിക്കുടി എന്നീ പാടശേഖരങ്ങളിൽ ജലസേചനത്തിനാണ് കുളത്തിലെ വെള്ളം പ്രധാനമായും ഉപയോഗിക്കുന്നത്. സമീപ പ്രദേശങ്ങളായ കോലിക്കര, കോക്കൂർ, ചാലിശ്ശേരി, കരിക്കാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി പേർ കുളിക്കാനും നീന്താനും ഇവിടെ എത്താറുണ്ട്. മഴ തുടരുന്നതിനാൽ കുളത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. കുളത്തിന്റെ പല ഭാഗങ്ങളിലും കല്ലുകൾ ഇളകിയ അവസ്ഥയാണ്. വേനൽക്കാലത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കുളം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടതുപക്ഷ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ നോക്കുകുത്തികളാക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PV ഉമ്മർകുഞ്ഞി. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ചാവക്കാട് നടത്തിയ ഒപ്പുമതിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനാ ജില്ലാ ട്രഷറർ ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ ലത്തീഫ് പാലയൂർ, മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി PM അനസ്, MSF മണ്ഡലം ട്രഷറർ സബാഹ് താഴത്ത്, ബ്ലോക്ക് മെമ്പർ CV സുബ്രഹ്മണ്യൻ, നഗരസഭാ കൌൺസിലർ പേള ഷഹിദ എന്നിവർ സംസാരിച്ചു. കുഞ്ഞിൻ ഹാജി, ഫസൽ കരീം, ഹനീഫ് ചാവക്കാട്, ഹാഷിം മാലിക്, മജീദ് ചാവക്കാട് എന്നിവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ സ്ഥാപന സ്ഥാപനങ്ങൾക്ക് ഏകദേശം 5000 കോടി രൂപയാണ് ഇന്ന് ഈ സംസ്ഥാന സർക്കാർ കൊടുത്തു തീർക്കാനുള്ളത്. 5000 കോടി രൂപ ലഭിക്കാതിരുന്നാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അവതാരത്തിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാർച്ച് മാസത്തില് എല്ലാ ബില്ലുകളും ദർശകർ കൊടുത്താൽ അത് ക്യൂ അടിസ്ഥാനത്തിൽ മാറ്റിക്കൊടുക്കാമെന്ന് ഗവൺമെന്റ് പറയുകയും അതനുസരിച്ച് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും രാത്രി അടുത്ത സ്റ്റാഫുകളിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ് എല്ലാ ബില്ലുകളും ദർശകരിൽ ഏൽപ്പിക്കുന്നത്.
കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. തൈനടിയിലിന്റെ CDS സ്ഥല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഫൌസിയ, കൃഷി ഓഫീസർ അജി, കൃഷി അസിസ്റ്റന്റ് റോണി, മെമ്പർ സെക്രട്ടറി ബിന്ദു, ബ്ലോക്ക് കോർഡിനേറ്റർ ജാസ്മിൻ, NREGS ഓവർസിയർ ബിജു, അഗ്രി CRP ഷജ്മ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, വാർഡുതല വിജിലൻസ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വാർഡ് മെമ്പർ സൌദ സ്വാഗതവും JLG പ്രസിഡന്റ് കോമളം നന്ദിയും പറഞ്ഞു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പഞ്ചായത്ത് ഫണ്ട് വെച്ച് കൃഷിഭവൻ മുഖേനയാണ് കുടുംബശ്രീ കർഷകർക്ക് തൈ നൽകിയത്. പഞ്ചായത്തിലെ 5 JLG ഗ്രൂപ്പുകൾ ചേർന്ന ഇത്തവണത്തെ ഓണത്തിനുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ കൃഷി ചെയ്യുന്നത് കടവല്ലൂർ, കരിക്കാട്, പള്ളിക്കുളം, കല്ലുംപുറം, മണിയർക്കോട് എന്നീ പ്രദേശങ്ങളിലെ കുടുംബശ്രീ JLGയാണ് പൂക്കൃഷി നടത്തുന്നത്. 1.5 ഏക്കർ സ്ഥലത്ത് 15,000 തൈകൾ നട്ടാണ് കൃഷി നടക്കുന്നത്. കഴിഞ്ഞ തവണ കുറുന്തോട്ടി കൃഷി നല്ല രീതിയിൽ ചെയ്ത് കുടുംബശ്രീ JLGക്കാർ വലിയ പ്രതീക്ഷയോടെയാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കരാറുകാരെ മറയാക്കി പെരുമ്പടപ്പ് പഞ്ചായത്ത് ഭരണസമിതി അഴിമതി നടത്തുന്നുവെന്ന് ആരോപിച്ച് പെരുമ്പടപ്പ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഗ്രാമീണ റോഡുകളുടെ പ്രവർത്തന നടത്തിപ്പിലെ അലംഭാവത്തിനെതിരെ, പഞ്ചായത്ത് ഭരണത്തിൽ ബാഹ്യശക്തികൾ നടത്തുന്ന ഇടപെടലിനെതിരെ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി. പെരുമ്പടപ്പ് പാറയിൽ നിന്നാരംഭിച്ച പ്രകടനം പഞ്ചായത്തിനു മുന്നിൽ സമാപിച്ചു. PT അജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. സുബൈർ സ്വാഗതം പറഞ്ഞു. KT റസാഖ് അധ്യക്ഷത വഹിച്ചു. KP നൌഷാദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. PP യൂസഫ് അലി, അനസ് മാസ്റ്റർ, ഉമർ തുടങ്ങിയവർ സംസാരിച്ചു. പൊറാടത്ത് കുഞ്ഞുമോൻ, KP റാസിൽ, സലീം ഗ്ലോബ, ദിൻഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. LGML പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നേർകുളം പഞ്ചായത്തിന് മുന്നിൽ ഒപ്പുമതിൽ നടത്തി. സംഘടനാ ജില്ലാ സെക്രട്ടറി മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. KH ആബിദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK മൊയ്തുണ്ണി, UDF പഞ്ചായത്ത് മെമ്പർമാരായ സജിത ജയൻ, ദേവകി ശ്രീധരൻ, ഷാനിബ മൊയ്തുണ്ണി, കോൺഗ്രസ് നേതാവ് അഷ്കർ അറക്കൽ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറി TM ഇലിയാസ്, പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് അഷ്റഫ് ചോലയിൽ, ഇർഷാദ്, ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഇന്നർവീൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഇന്നർവീൽ മുൻ പ്രസിഡന്റ് മിനി പോളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രീതി ശ്രീവത്സലൻ മുഖ്യാതിഥിയായി. ശാന്തി രാധാകൃഷ്ണൻ, ഇന്നർവീൽ സെക്രട്ടറി സുനിത വേണു, ട്രഷറർ സാൽവി ഗീവർ എന്നിവർ സംസാരിച്ചു. ഇന്നർവീൽ ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി മിനി മോൺസിയുടെ സ്ഥാനാരോഹണവും നടന്നു. സെക്രട്ടറിയായി ഡോക്ടർ ഇന്ദു ജോഷി, രൂപ ബാബു, റിൻസി മനോജ്, എഡിറ്റർ നിഷ റോസ് എന്നിവർ ഭാരവാഹികളായി. പുതിയ ഭാരവാഹികളെ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ആനന്ദൻ KV, ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് പ്രസിഡന്റ് ജയ്മോൾ ബാബു എന്നിവർ അനുമോദിച്ചു. ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൃഷി ക്ലബിന്റെയും NSS ക്ലബിന്റെയും നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങി. ആർത്താറ്റ് കൃഷി ഓഫീസർ സ്വേഗ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ OA രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ദീപ ടീച്ചർ സ്വാഗതം പറഞ്ഞു. പൂക്കൃഷിയുടെ ശാസ്ത്രീയമായ പരിചരണത്തെക്കുറിച്ച് കൃഷി ഓഫീസർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. വാർഡ് കൌൺസിലർ ഷീജ ഭരതൻ, സൂര്യ ടീച്ചർ, കീർത്തി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പുലിയനൂർ GUP സ്കൂളിലെ സഞ്ജീവനി ഇക്കോ ക്ലബ്ബ്, ദേശീയ ഹരിതസേന, സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി ഭക്ഷ്യമേളയും ചെറുധാന്യ പ്രദർശനവും നടത്തി. PTA പ്രസിഡന്റ് ആശാ രാജീവ്, വൈസ് പ്രസിഡന്റ് അമ്പിളി, പ്രധാന അധ്യാപിക കുമാരി ദേവി, അധ്യാപകരായ ഗോപാലകൃഷ്ണൻ, ജാബിർ, ബിബിൻദാസ്, ബീന, മേരി, ജീമ എന്നിവർ നേതൃത്വം നൽകി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥലം മാറിപ്പോകുന്ന ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO കെ സതീഷ് കുമാറിന് യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 1.5 വർഷമായി സ്റ്റേഷൻ പരിധിയിൽ ക്രമസമാധാന പരിപാലന രംഗത്ത് മികച്ച പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. KMPU പാലക്കാട് ജില്ലാ രക്ഷാധികാരി C മൂസ പെരിങ്ങോട് കെ സതീഷ് കുമാറിന് സ്നേഹോപഹാരം നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ, ചാലിശ്ശേരി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KG സണ്ണി, വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശേരി, മേഖലാ കമ്മിറ്റി അംഗം CP കരീം എന്നിവരും സ്റ്റേഷൻ ഓഫീസർമാരും പങ്കെടുത്തു. ഓണത്തിന് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുന്നതിന് CPI കടവല്ലൂർ ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി കൃഷി ആരംഭിച്ചു. കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി കണ്ടരത്ത് ചന്ദ്രശേഖരന്റെയും റഷീദിന്റെയും 1 ഏക്കർ സ്ഥലത്താണ് പയർ, വെണ്ട, മുളക്, പാവൽ എന്നീ പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി KT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗം പ്രേംരാജ് ചൂണ്ടാലാത്ത്, ലോക്കൽ സെക്രട്ടറി KM മണികണ്ഠൻ, രഞ്ജൻ മാത്യു, ഉണ്ണിക്കുട്ടൻ തിപ്പലശ്ശേരി എന്നിവർ സംസാരിച്ചു. PA മുഹമ്മദ് സ്വാഗതവും പുഷ്പരാജൻ നന്ദിയും പറഞ്ഞു. കുട്ടി
കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ സ്ഥാപകനും ദീർഘകാലം ക്ഷേത്രത്തിലെ പൂജാരിയും കുട്ടഞ്ചേരി ദേശത്തിന്റെ ഗുരുസ്വാമിയുമായിരുന്ന വേലായുധ സ്വാമിയുടെ വിയോഗത്തിൽ ക്ഷേത്ര പരിസരത്ത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, വിവിധ സംഘടനകളുടെയും ദേശ കമ്മിറ്റികളുടെയും ഭാരവാഹികളായ രാധ കക്കാട്ട്, സരസ്വതി വിജയൻ, ബാലൻ മുല്ലയ്ക്കൽ, കെ എ മനോജ്, രാമനാഥൻ, രാജീവ് മുല്ലയ്ക്കൽ, വി എ അഖിൽ, വിമലേഷ് കുമാർ, കെ വി ഷൈബു, ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ മക്കളായ മണികണ്ഠൻ, സേതുമാധവൻ, ജനാർദ്ദനൻ, സുരേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. അയൽവാസികളും ബന്ധുക്കളുമായവർ ഒരുമിച്ച് യാത്രയായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം നമ്രത്ത ബാലകൃഷ്ണനും ബന്ധു നമ്രത്ത രാധാകൃഷ്ണനുമാണ് മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30 വളപ്പിൽ കൃഷി ചെയ്യുന്നതിനിടയിൽ ബാലകൃഷ്ണന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും അയൽവാസിയും ബന്ധുവായ രാധാകൃഷ്ണനും വീട്ടുകാരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് ബാലകൃഷ്ണൻ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ബാലകൃഷ്ണന്റെ മരണവിവരം അറിഞ്ഞ രാധാകൃഷ്ണൻ ആശുപത്രി കോമ്പൗണ്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാധാകൃഷ്ണന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മണിക്കൂറിനുള്ളിലാണ് സുഹൃത്തുക്കൾ കൂടിയായ രണ്ടുപേരും മരിച്ചത്. ബാലകൃഷ്ണൻ മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു. രാധാകൃഷ്ണനും ബാലകൃഷ്ണനും പൊതുപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തമുള്ളവരായിരുന്നു. രണ്ടുപേരുടെയും സംസ്കാരം നടന്നു. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6,690 രൂപ, പവന് 53,520 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ ബിന്ദു പുരുഷോത്തമന്റെ ഭർത്താവ് എരുകുളം ബസാറിൽ മത്രംകോട്ട് മാധവൻ മകൻ പുരുഷോത്തമൻ നിര്യാതനായി. സിപിഐ മുൻ ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ദേവസ്വം ജീവനക്കാരനുമായിരുന്നു. സംസ്കാരം നടന്നു. രേഷ്മ, രാഹുൽ എന്നിവർ മക്കളാണ്. മറ്റം കണ്ണനായിക്കൽ വർഗീസ് ഭാര്യ ത്രേസ്യ നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഷീല, തോമസ്, ഷീജ, ജോസ്, വിൻസെന്റ് എന്നിവർ മക്കളാണ്. വയലത്തൂർ പരേതനായ വെള്ളറ ഫ്രാൻസിസ് മകൻ തോമസ് നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. റീത്ത ഫ്രാൻസിസ് മാതാവാണ്. ഷിജു, ഷീല, ആന്റണി എന്നിവർ സഹോദരങ്ങളാണ്. തങ്ങാലൂർ മെഡ്ലിക്കോട്ട് അന്തോണി മകൻ പൌലോസ് എന്ന പോൾ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം തങ്ങാലൂർ നിത്യസഹായ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പരേതയായ തങ്കമണി ഭാര്യയാണ്. ബാബു, ഉഷ, ഷേർലി, രഞ്ജിത്, ജിജി, ബിജു എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കപ്പിയൂർ പട്ടണത്ത് കുമാരൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിമല ഭാര്യയാണ്. ശ്രീരാഗ് മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിസിടിവി ന്യൂസ് ഇംപാക്ട്. ചാലിശ്ശേരി പെരുമണ്ണൂർ ജി എൽ പി സ്കൂളിനടുത്ത് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന പഴയ അംഗൻവാടി കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കും. മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഗുരുവായൂരിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. ആനത്താവളം റോഡിൽ താമരയൂർ കൊണ്ടരാംവളപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് കവർച്ച. പോലീസ് അന്വേഷണം തുടങ്ങി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സ്ഥാപകൻ കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കൂറിലോസ് വലിയ ബാവയുടെ 222-ാമത് ഓർമ്മപ്പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരം. സഭയുടെ ആസ്ഥാന കേന്ദ്രമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ നടന്ന പെരുന്നാൾ ആഘോഷത്തിൽ പങ്കാളികളായത് ആയിരങ്ങൾ. പട്ടാപ്പകൽ മുഖം മൂടി ധരിച്ച് വീട്ടമ്മയുടെ ദേഹത്തേക്ക് മുളക് പൊടി എറിഞ്ഞ് കവർച്ചാ ശ്രമം. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻവശം താമസിക്കുന്ന ആലഞ്ചേരി സുജിത്തിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം. പോലീസ് അന്വേഷണം ഊർജിതം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നതായി പരാതി. റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.